खिलते हैं पर पर के सल्ले आला जुम कर कह रही है ये बादे सबा फूल खिलते हैं पर पर के सल्ले ഇനിയെങ്കിലും ഈ സമുദായം ഒന്നിച്ചു നിൽക്കണം, ഈ സമുദായം ഐക്യപ്പെട്ട് നിൽക്കണം. സംഘപരിവാർ ഭീകരവാദത്തിനെതിരെ ശബ്ദിക്കണം. ഭയപ്പാടിന്റെ ആവശ്യം നമുക്കില്ല. എന്തിനു ഭയപ്പെടണം? പടച്ചവൻ നമുക്ക് മരണം വിധിച്ചിട്ടുണ്ട്. എപ്പോ മരിക്കണമെന്ന് അള്ള വിധിച്ചു വെച്ചിട്ടുണ്ട്. RSS-നെതിരെ പ്രസംഗിച്ചു പ്രവർത്തിച്ചു എന്ന് കരുതി ലോകത്തൊരു മനുഷ്യനും അള്ള മരണം വിധിച്ചതിന് ഒരു ദിവസം മുമ്പ് മരിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അങ്ങനെയുണ്ടോ? RSS-നെതിരെ ശബ്ദിച്ചില്ല എന്നതുകൊണ്ട് ലോകത്തൊരു മനുഷ്യനും അല്ല വിധിച്ച മരണത്തിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് മരിച്ച ചരിത്രവും ഇല്ല. മരണമൊക്കെ പടച്ചവും വെച്ചിട്ടുണ്ട്. ആ സമയത്തും മരിക്കും. അല്ലാഹുവേ, ആ മരണം നിന്റെ ദീനിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വത്തിലൂടെ ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചു മുന്നേറാം. പ്രശ്നങ്ങളുണ്ടാവും, ജയിലറകൾ നേരിടേണ്ടി വരും, ചിലപ്പോ അറസ്റ്റ് ചെയ്യപ്പെടും നാം ഒരു കാര്യം തിരിച്ചറിയേണ്ടുന്നതുണ്ട്. ജയിലറകൾ എന്ന് പറഞ്ഞാൽ സവർണകുമാരിമാർക്ക് പ്രസവിച്ചു കിടക്കാനുള്ള കേന്ദ്രങ്ങളല്ല. ജയിലറകൾ പോരാളികളുടെ വിശ്രമ കേന്ദ്രങ്ങളാണ്. വേണ്ടി വന്നാൽ ആ വിശ്രമ കേന്ദ്രങ്ങളിലേക്ക് പോയി ജയിലുകൾ നിറക്കേണ്ടി വന്നാൽ അതിനു വേണ്ടിയും നാം തയ്യാറാകേണ്ടുന്നതുണ്ട് എന്നാണ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജയിലിൽ പോകലൊക്കെ അത്ര മോശമാണോ? അത്ര മോശമാണോ? ഭരണകൂടത്തിന്റെ വക്താക്കളായ കുമാരിമാരെന്നെ ക്ഷണിക്കുന്ന തെറ്റിനോടൊപ്പം നിൽക്കലും നല്ലത്. ജയിലിൽ പോകലാണ് പടച്ചവനെ എന്ന് പറഞ്ഞ യൂസുഫിനെ കൊല്ലങ്ങളോളം ജയിലിൽ കിടന്നില്ലേ? മോശക്കാരനായത് കൊണ്ടാണോ? മഹാനായ ഇമാമുൽ അലം അബൂ അനീഫത്തുൽ കൂഫി റഹിമഹുള്ള ജയിലിൽ അടയ്ക്കപ്പെട്ട് ഭരണകൂടം വിഷം കുടിപ്പിച്ചു കൊന്നുകളഞ്ഞില്ലേ? മോശക്കാരനായത് കൊണ്ടാണോ? ഹംബലി മദ്ഹബിന്റെ ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ജയിലിൽ കിടന്നില്ലേ? മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ള ജയിലിൽ കിടന്നില്ലേ? ഷാഫിഈ മദ്ഹബിന്റെ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ റഹിമഹുള്ള ജയിലിൽ കിടന്നില്ലേ? കള്ളക്കേസും കള്ളവിചാരണയും നടത്തി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ കടുമരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയില്ലേ? അവസാനം നിലപാടിൽ ഉറച്ചു നിന്ന് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ബോധ്യമായി വെറുതെവിടുകയായിരുന്നില്ലേ ചെയ്തത്? മഹാനായ വെളിയങ്കോട് ഉമർ ഖാലി ഖദ്ദസല്ലാഹു സിർറഹു ലസീദ് ജയിലിൽ കിടന്നില്ലേ? മഹാനായ വാര്യംകുന്ന് കുഞ്ഞഹമ്മദ് ഹാജി ജയിലിൽ കിടന്നില്ലേ? മഹാനായ ഷഹീദ് ആലി മുസ്ലിയാർ ജയിലിൽ കിടന്നില്ലേ? മഹാനായ ഷഹീദ് കുഞ്ഞാലി മരക്കാർ ജയിലിൽ കിടന്നില്ലേ? മഹാനായ ഖുതുബുസ്സവാൻ മമ്പറം സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹു ലസീദ് വേണ്ടി വന്നാൽ ജയിൽ ജീവിതം ഏറ്റെടുക്കാൻ തയ്യാറായില്ലേ? മഖ്ദൂമി പണ്ഡിതന്മാർ ജയിൽ ജീവിതം ഏറ്റെടുക്കാൻ തയ്യാറായില്ലേ? ഖാസിം നാനൂത്തവി അഷ്റഫ് അലി താനവിയും റഷീദ് അഹമ്മദ് ഗംഗോഹിയും മഹാനായ മഹ്മൂദ് ഹസൻ ദൈവന്തിയും ഹുസൈൻ അഹമ്മദ് മദനിയും ഒക്കെ ജയിൽ ജീവിതത്തെ പാൽപുഞ്ചിരിയോടുകൂടി ഏറ്റെടുത്തില്ലേ? മഹാത്മാഗാന്ധി ജയിലിൽ കിടന്നില്ലേ? ജയിലിൽ കിടക്കലൊന്നും അത്ര മോശമൊന്നുമല്ല. ജയിൽ കാണിച്ച് നമ്മെ ഭയപ്പെടുത്തും, അറസ്റ്റ് വാറണ്ട് കാണിച്ച് നമുക്ക് ഭയപ്പെടുത്തും. തിരിച്ച് നമുക്ക് അവരോട് പറയാനുള്ളത് ജയിലറകൾ കാണിക്കുമ്പോൾ വാറണ്ടുകൾ കാണിക്കുമ്പോൾ പേടിച്ച് ഭയപ്പെട്ട് മാപ്പഴുതി തന്ന് സമങ്കരങ്ങളിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ തീരെ സവർക്കരുടെ മക്കളല്ല, ആത്മാഭിമാനബോധമുള്ള പോരാട്ട വീര്യമുള്ള മുസ്ലിമുകളാണ് ഞങ്ങള്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിന്ന് ആരെങ്കിലും രാജ്യം വിട്ടു പോകണമെങ്കിൽ ഇവിടെ RSS ആണ് രഞ്ജി ആ രാജ്യം വിട്ടു പോകേണ്ടത്. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തെ ഒത്തുകൊടുത്ത, രാജ്യത്ത് വെള്ളക്കാരോടൊപ്പം ചേർന്ന, ഇന്ത്യ രാജ്യത്തിന്റെ ബഹുമാനനായ രാഷ്ട്രപിതാവിന്റെ മാറിടത്ത് നിറയൊഴിച്ചു കൊന്നുകളഞ്ഞ, ആയിരത്തിൽ പരം കലാപങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടായ, സ്ത്രീകളെയും പിഞ്ചുമക്കളെയും പോലും മരുംകൊല ചെയ്ത, ഗർഭിണികളുടെ വയറ്റിലേക്ക് തൃശൂലം കുത്തിക്കയറ്റ് വയറുകീറി കൊന്നുകളഞ്ഞ ഇന്ത്യ രാജ്യത്തിന്റെ സമാനാതന അന്തരീക്ഷം തകർത്ത, ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗമായ ദ്രാവിഡ ദലിത് മക്കളെ തെരുവോരങ്ങളിട്ട് തല്ലിക്കശാപ്പ് ചെയ്ത, രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കാത്ത, മതേതരം അംഗീകരിക്കാത്ത, ജനാധിപത്യം അംഗീകരിക്കാത്ത RSS-ന്റെ വിട്ടുപോകട്ടെ. ഇന്ത്യ രാജ്യത്ത് നിന്ന് RSS-ന്റെ വിട്ടുപോകുന്നതുവരെയും നമ്മുടെ സമരങ്ങൾ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കണം. പടച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. फूल खिलते हैं पर के सल्ले आला।